രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ റെസിപ്പി വെണ്ടയ്ക്കപ്പുളിയാണ്. വെണ്ടയ്ക്കപ്പുളിയുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. വെണ്ടയ്ക്ക നന്നായി വാഷ് ചെയ്ത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് വെച്ചത്. പുളിവെള്ളം, എണ്ണ, ഉലുവ, മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, വെങ്കായം, താളിക്കാൻ ആവശ്യമുള്ളത് എണ്ണ, കടുക്, ഉലുവ, ചെറിയ വെങ്കായം, കറിവേപ്പില. ഒരു കടായിൽ എണ്ണയൊഴിച്ചിട്ട് ഉലുവ, വെങ്കായം നന്നായിട്ട് സോട്ട് ചെയ്യുക. ഇതിലേക്ക് മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് വീണ്ടും സോട്ട് ചെയ്യണം. ഈ കറിയിൽ കുറച്ച് മല്ലിപ്പൊടിയുടെ ആധിക്യം കൂടും, പക്ഷെ എന്നാലോട്ട് കശക്കാനും പാടില്ല. നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് തണുക്കാൻ വെക്കാം, എന്നിട്ട് അരയ്ക്കാം. വേറൊരു കടായിൽ എണ്ണയൊഴിച്ചിട്ട് വെണ്ടയ്ക്ക നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായി വഴന്ന ശേഷം പുളിവെള്ളം ചേർക്കാം, എന്നിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. മീൻവൈൽ നമ്മളിത് വറുത്ത് വെച്ചിരിക്കുന്നത് നന്നായിട്ട് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ല മഷി പോലെ അരച്ചെടുക്കണം. വെണ്ടയ്ക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച പേസ്റ്റ് ചേർക്കാം. ഈ അരപ്പിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഉപ്പ് ചേർക്കാം. നമ്മുടെ വെണ്ടയ്ക്കപ്പുളി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ താളിക്കാം. ഒരു കടായിൽ എണ്ണയൊഴിച്ചിട്ട് കടുക്, ഉലുവ, ചെറിയ വെങ്കായം, കറിവേപ്പില നന്നായിട്ട് വഴറ്റിയെടുക്കണം. താളിച്ചത് കറിയിലേക്ക് ചേർക്കാം. തേങ്ങ, പരിപ്പ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ ചെയ്യാം, വളരെ കുറച്ച് സമയം വേണ്ടു ഇതിന്. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. ചാനൽ തുടങ്ങി അധികം ആയിട്ടില്ല. താങ്ക് യു ആൾ.